نازنین ناز نکن، درد و کسی باز نکن، نازنین غر نکن، زندگی موزه نکن، زندگی موزه. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഈ വീഡിയോ കാണുന്നത് ഏതൊരു വിദ്യാർത്ഥിയോ രക്ഷിതാവോ അല്ലെങ്കിൽ അധ്യാപകരോ ആവട്ടെ, പറയാനുള്ളത് കൃത്യമായിട്ട് എം എസ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വഴി കൃത്യമായ തെളിവുകളോടുകൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമെന്നതിൽ യാതൊരുവിധ സംശയം വേണ്ട. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിലെ 45 ലക്ഷം വരുന്ന വിദ്യാർത്ഥികളിൽ SSLC +1 +2 വിദ്യാർത്ഥികളെ സങ്കടത്തിലാക്കിയിരിക്കുന്ന കഴിഞ്ഞ ദിവസത്തെ ന്യൂസും ഇന്ന് ഒഫീഷ്യലായിട്ട് സർക്കാർ അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ടു. ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ ബി എന്ന് പറയുന്ന ഗ്രേഡ് മാത്രമേ ലഭിക്കുകയുള്ളൂ. ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് പഠിച്ചെങ്കിൽ മാത്രമേ A+ എന്ന് പറയുന്ന ഒരു ഗ്രേഡ് വിദ്യാർത്ഥിക്ക് ലഭിക്കുകയുള്ളൂ എന്ന് പറയപ്പെടുമ്പോൾ ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്? നേരത്തെ ഫോക്കസ് ഏരിയ നൽകുമെന്നും വിദ്യാർത്ഥികൾക്ക് ആശ്വാസകരമാകും ഫോക്കസ് ഏരിയ വന്നു കഴിഞ്ഞാൽ, ഫോക്കസ് ഏരിയ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അധ്യാപകർ ക്ലാസ്സുകൾ എടുക്കുമെന്നത് എന്നൊക്കെ പറഞ്ഞിരുന്ന 2 മാസം, എന്നാൽ കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് മുന്നെയാണ് മാധ്യമം എന്ന് പറയുന്ന പത്രത്തിലൂടെ വിദ്യാർത്ഥികൾ ഞെട്ടിത്തരിച്ചു പോയത്. ഒന്നുമല്ല, ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ A+ ലഭിക്കില്ല, കംപ്ലീറ്റ് സിലബസും പഠിച്ചെങ്കിൽ മാത്രമേ A+ ലഭിക്കുകയുള്ളൂ എന്ന്. എന്നാൽ കേരള ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ സർക്കുലർ വന്നിരിക്കുന്നത് ഇന്നാണ്. പിന്നെ എങ്ങനെയാണ് ഇത്രയും നേരത്തെ മാധ്യമം എന്ന് പറയുന്ന ഒരു പത്രത്തിന് റിപ്പോർട്ട് കിട്ടിയത്? അതോടൊപ്പം തന്നെ ആരാണ് പൊതുവിദ്യാഭ്യാസത്തിന് വകുപ്പിന് കീഴിൽ ഇത്തരം ഒരു കളി കളിച്ചത്? പ്രിയമുള്ളവരെ, ഫേസ്ബുക്കിലെ ട്രൂ തിങ്ക് കോപ്പി എന്ന് പറയുന്ന ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ഈ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ആള് 15 ജനുവരി നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാനിത് കംപ്ലീറ്റ് വായിക്കും. കുറച്ചൊരുപാട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് തോന്നുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ. കാര്യം നമുക്കെല്ലാവർക്കും ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾക്കെല്ലാമുള്ള കൃത്യമായ ഉത്തരങ്ങളടങ്ങിയ ഒരു തെളിവ് തന്നെയാണ് ഞാനിപ്പോൾ വായിക്കുന്നത്. തീർച്ചയായും ഇതെല്ലാം വായിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. ശ്രദ്ധിച്ചോളൂ. ഇതെല്ലാവരും ഈ വീഡിയോ കാണുന്നത് ഏതൊരു വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ രക്ഷിതാവോ അധ്യാപകരാവട്ടെ, തീർച്ചയായിട്ടും വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ളൊരു വീഡിയോ ആണ്. കാര്യം ഇത് പലരിലേക്കും ഷെയർ ചെയ്ത് പോയിട്ടില്ല. നിങ്ങളീ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. കാരണം എനിക്ക് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടല്ല, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ അത് വലുതാണ്. ആരെന്നറിയോ? CBSE മാനേജ്മെൻറ്റാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. മുഴുവൻ വായിച്ചുതരാം. CBSEയോട് പരാജയപ്പെടുന്ന പൊതുവിദ്യാഭ്യാസത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് ലജ്ജാകരമാണ്. നിർഭാഗ്യവശാൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ്. ഇത് ഇരുചെവിയറിയാതെ നടപ്പിലാക്കാൻ മുന്നിട്ടിറങ്ങുന്നത് പൊതുവിദ്യാഭ്യാസത്തെ മേയിച്ച് നടക്കുന്നവർ തന്നെയാണ് എന്നതാണ് ഇതിലെ അത്ഭുതപ്പെടുത്തുന്ന ഏക കാര്യം. അവരെ തിരുത്താൻ ഈ മേഖലയെ അക്കാദമികമായി നയിക്കേണ്ടവർക്കും രാഷ്ട്രീയമായി തിരുത്തേണ്ടവർക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് വിചിത്രം. അവർ കൊടുക്കുന്ന അക്കാദമികമായ നിർദ്ദേശങ്ങളെ കീറി ചവറ്റുകൊട്ടയിലിട്ട് CBSEക്ക് ഹൃദയം പണയം കൊടുത്ത ഉന്നതർ അവരുടെ താൽപ്പര്യങ്ങൾ സുഗമമായി നടപ്പിലാക്കുന്നു. അക്കാദമിക ബോഡി അല്ല, അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലക്കാരാണ് കേൾവി കേട്ട കേരള വിദ്യാഭ്യാസത്തിൻ്റെ ഇപ്പോഴത്തെ അവസാന വാക്ക്. പൊതുവിദ്യാഭ്യാസത്തെ കുളിപ്പിച്ചില്ലാതാക്കാൻ തിട്ടൂരം വാങ്ങി വന്നിരിക്കുന്ന അവരെ കണ്ണടച്ച് വിശ്വസിച്ച് രാഷ്ട്രീയ സംഘടനാ നേതാക്കൾ ഒന്നും മനസ്സിലാവാതെയോ മനസ്സിലായിട്ടും ഒന്നും ചെയ്യാൻ കഴിയാതെയോ നിഷ്ക്രിയരായിരിക്കുന്നു. ഇപ്പോൾ SSLCയുടെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറിയുടെയും ചോദ്യപേപ്പറുകൾ ഉണ്ടാക്കുകയാണ്. മിക്കതും ഉണ്ടാക്കി കവറിലാക്കി സീൽ ചെയ്ത് കഴിഞ്ഞു. കൃത്യമായ രാഷ്ട്രീയ ഇടപെടൽ ഇല്ലെങ്കിൽ കേരളത്തിലെ SSLC +2 റിസൾട്ടുകൾ, അതിലെ ഉന്നത ഗ്രേഡുകൾ അതിശയകരമാം വിധം ഇക്കുറി താഴെ പോകും. കഴിഞ്ഞ വർഷത്തിൻ്റെ പകുതി പോലും കുട്ടികൾക്ക് A ഗ്രേഡോ A+ ഗ്രേഡുകളോ ലഭിക്കുകയില്ല. ഈ രീതിയിൽ കുട്ടികൾക്ക് മാർക്ക് ലഭിക്കാൻ പാടില്ല എന്ന കർശന നിർദ്ദേശങ്ങളോടെയാണ് ചോദ്യപേപ്പറുകൾ ഉണ്ടാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിലെ കുട്ടികളോട് കണ്ണിൽ ചോരയില്ലാത്ത ഈ ക്രൂരത പരീക്ഷയ്ക്ക് തൊട്ടുമുന്നിൽ അവർ നിൽക്കുമ്പോൾ ചെയ്തതിന് മറ്റാരുമല്ലെങ്കിൽ കൂടി കേരളത്തിലെ അധ്യാപക വിദ്യാർത്ഥി സംഘടനകളെങ്കിലും നാളെ ഉത്തരം പറയേണ്ടി വരുമെന്നത് തീർച്ചയാണ്. മുൻവർഷം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ കുട്ടികൾക്ക് മികച്ച സ്കോർ ലഭിച്ചതിൽ രോഷം പൂണ്ട ഇവിടുത്തെ ICS അതുപോലെ തന്നെ CBS ലോബിയുടെ കളിയിലെ പാവകൾ മാത്രമായി നിൽക്കുകയാണ് അവർ എന്നതും അവരൊഴികെ മറ്റെല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. ഇനി
200 അധ്യയന ദിവസങ്ങൾ കൊണ്ട് പഠിപ്പിച്ച് തീർക്കാനുള്ള സിലബസാണ് SSLC പ്ലസ് ടു കാർക്ക് ഇപ്പോൾ ഉള്ളത്. ഇനി എങ്ങോട്ടാണ് കാര്യങ്ങൾ പറയാൻ പോകുന്നത്? കോവിഡ് അതിവ്യാപനം മൂലം അടഞ്ഞുകിടന്ന സ്കൂളുകൾക്ക് നവംബർ 1 തുറന്നത്. അതും പകുതി കുട്ടികളെ മാത്രം പ്രവേശിപ്പിച്ചുകൊണ്ട് ഉച്ചവരെ മാത്രം. ഒരാഴ്ചയിൽ ഒരു കുട്ടിക്ക് ഒരു വിഷയത്തിൽ കിട്ടുന്നത് 2 മണിക്കൂർ ക്ലാസ് സമയം. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ മുഴുവൻ ദിവസവും സ്കൂൾ തുറന്നാലും ഒരു വിഷയവും പഠിപ്പിക്കാൻ 30 മണിക്കൂറുകൾ മാത്രം. ജനുവരി അവസാനം 1 ഹയർ സെക്കൻഡറിയുടെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ, ഫെബ്രുവരിയിൽ നടക്കുന്ന അതിൻ്റെ മൂല്യനിർണയം, തുടർന്ന് ഫെബ്രുവരി മധ്യത്തോടെ നടക്കുന്ന മോഡൽ പ്രാക്ടിക്കലും തുടർന്ന് ശരിയായ പ്രാക്ടിക്കൽ പരീക്ഷയും തുടർന്ന് തിയറി മോഡൽ പരീക്ഷയും. ഇത്രയും കാര്യങ്ങൾ പൊതുപരീക്ഷയ്ക്ക് മുൻപായി സ്കൂളിൽ നടത്തേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ 30-ൽ 5-ഓ 6-ഓ മണിക്കൂർ ഓരോ കുട്ടിക്കും ഇവകൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോകും. പറഞ്ഞു വരുന്നത്, 200 അധ്യയന ദിവസത്തിൽ പഠിക്കേണ്ട സിലബസാണ് ഈ 20-ഓ 25-ഓ മണിക്കൂർ കൊണ്ട് ഒരു കുട്ടി പഠിക്കേണ്ടത് എന്നതാണ്. 200 ദിവസം കൊണ്ട് പഠിക്കേണ്ട സിലബസ് 20-25 മണിക്കൂറുകൾ കൊണ്ട് പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി യന്ത്രമാണ്. അതിനാലാണ് കുട്ടിക്ക് ഫോക്കസ് ഏരിയ എന്ന രീതിയിൽ പരീക്ഷയിൽ പ്രാധാന്യം നൽകേണ്ട ഒരു മേഖല സിലബസിൽ നിന്ന് പ്രത്യേകം വേർതിരിച്ചെടുത്ത് നൽകുന്നത്. ഫോക്കസ് ഏരിയയിലെ പ്രധാന പാഠഭാഗങ്ങൾ പഠിച്ചവർക്ക് മുൻവർഷം മുഴുവൻ സ്കോറും നേടാനുള്ള സാഹചര്യമുണ്ടായിരുന്നു. അത്രയുമല്ലെങ്കിൽ അവർക്ക് A+ ഗ്രേഡെങ്കിലും നേടാൻ കഴിയുമായിരുന്നു. അത് കൃത്യമായി B ഗ്രേഡിൽ ഒതുക്കി നിർത്താൻ കഴിഞ്ഞു എന്നാണ് ഇക്കുറിയത്തെ ചോദ്യപേപ്പർ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിയവർ നേടിയെടുത്ത വിജയം. അതായത്, ഫോക്കസ് ഏരിയയിലെ പാഠഭാഗങ്ങൾ മാത്രം നന്നായി പഠിച്ചൊരു കുട്ടിക്ക് പരമാവധി ലഭിക്കുക 80-ൽ 56 മാർക്ക് മാത്രം, ഗ്രേഡോ B. ശേഷിക്കുന്ന ഓരോ മാർക്ക് ലഭിക്കണമെങ്കിലും കുട്ടി 200 ദിവസം കൊണ്ട് പഠിക്കേണ്ട മുഴുവൻ പാഠങ്ങളും പഠിച്ചെടുക്കണം. മുൻ വർഷം 40% ഫോക്കസ് ഏരിയ ഇക്കുറി 60% എന്ത് അക്കാദമികമായ കാരണങ്ങൾ കൊണ്ട് എന്ന് ഒരു വിശദീകരണവും ഉണ്ടായിട്ടില്ല. തീർന്നില്ല. കഴിഞ്ഞ വർഷം കുട്ടികൾക്ക് 100% ചോദ്യങ്ങൾ അധികമായി നൽകിയിരുന്നു. അത് ഇക്കുറി ഒറ്റയടിക്ക് 50% ചുരുക്കി. അതായത്, 200 ദിവസം പഠിപ്പിക്കുമ്പോൾ പോലും 25% ചോദ്യങ്ങൾ അധികമായി നൽകാറുണ്ട്. 50% അധികം നൽകുന്ന ചോദ്യങ്ങളുടെ പ്രയോജനം കുട്ടികൾക്ക് ഒരിക്കലും കിട്ടരുത് എന്ന് ഉറപ്പിക്കാൻ ഫോക്കസ് ഏരിയയും ബാക്കിയുള്ളവയും 2 കള്ളികളിലാക്കി അതിവിദഗ്ധമായി ചില കളികൾ കളിച്ചു. 1 സ്കോറിനുള്ള 8 ചോദ്യങ്ങൾ കുട്ടികൾ എഴുതണമെങ്കിൽ 4 എണ്ണം ഫോക്കസ് ഏരിയയിൽ നിന്നും 4 എണ്ണം നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നും നിർബന്ധമായും എഴുതണം. അതിൽ തന്നെ ഓപ്ഷൻ ഉള്ളത് ഫോക്കസ് ഏരിയയിൽ നിന്ന്. നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള 4 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ 4 സ്കോറ് പൂർണ്ണമായും നഷ്ടപ്പെടും. 6 സ്കോറിനുള്ള ചോദ്യങ്ങൾ 3 എണ്ണം നോൺ ഫോക്കസ് ഏരിയ ഭാഗത്ത് നിന്ന്, അതിൽ 2 എണ്ണം നിർബന്ധമായും എഴുതണം. മുഴുവൻ പുസ്തകവും നന്നായി പഠിക്കാത്ത കുട്ടികൾക്ക് 12 സ്കോർ അവിടെയും ഉറപ്പായും നഷ്ടപ്പെടും. ചോദ്യങ്ങളെ ഇങ്ങനെ കണ്ടം തുണ്ടം മുറിക്കാതെ 1 സ്കോറിനുള്ള ചോദ്യങ്ങളെ, ഒരേ രീതിയിൽ ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങളെ, ഫോക്കസും അല്ലാത്ത ഭാഗങ്ങളും ഒരുമിച്ച് കൊടുത്തിരുന്നെങ്കിൽ കുട്ടികൾക്ക് ആശ്വാസം ലഭിച്ചേനെ. 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ 5 എണ്ണം എഴുതിക്കോളൂ, ആ 5 എണ്ണം ഫോക്കസ് ഏരിയയിൽ നിന്ന് എഴുതാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ സുഖം. ഇപ്പോഴോ 5 എണ്ണം ഫോക്കസ് ഏരിയയിൽ നിന്ന് എഴുതണം, 5 എണ്ണം നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് നിർബന്ധമായിട്ടും എഴുതണം. കളിച്ചതാരാ? CBSE. പക്ഷേ ബുദ്ധി രാക്ഷസന്മാരാണ് ഈ കളികൾക്ക് പിറകിൽ. ചോദ്യങ്ങൾ ഉണ്ടാക്കാനുള്ള മാനദണ്ഡം ഉണ്ടാക്കിയത് അതിവിദഗ്ധമായാണ്. അവർക്ക് CBSEക്ക് കൊടുത്ത വാക്ക് പാലിക്കണം. ഇവിടുത്തെ കുട്ടികളുടെ മാർക്ക് B ഗ്രേഡിലും താഴെയുമായി ഉറപ്പിക്കണം. അപ്പോൾ അവിടെ ഉറക്കമിളച്ച് അതിനുള്ള സൂത്രവാക്യങ്ങൾ ഉണ്ടാക്കിയെടുക്കും. SCERT അടക്കം കൊടുത്ത നിർദ്ദേശങ്ങൾ കീറി കാറ്റിൽ പറത്തും. ആരാണ് ഈ ഉദ്യോഗസ്ഥ ലോബിയോട് ചോദിക്കാനും പറയാനുമുള്ളത്? ആരാണ് ആ ചോദ്യപേപ്പർ ഉണ്ടാക്കുന്ന ആൾക്കാരോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്? കേരള ഹയർ സെക്കൻഡറിയുടെ പരീക്ഷാ സ്കോർ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് പരിഗണിക്കാതിരിക്കാൻ ഹൈക്കോടതിയിലും സുപ്രീംകോടതിയിലും CBSE സംഘങ്ങൾ കഴിഞ്ഞ തവണ എല്ലാ അടവുകളും പയറ്റി നോക്കിയിരുന്നു. പക്ഷേ വിജയിക്കാൻ കഴിഞ്ഞില്ല. ഇക്കുറി അവർ എളുപ്പവഴിയിൽ ക്രിയകൾ പൂർത്തിയാക്കി. ഇവിടുത്തെ കുട്ടികളുടെ സ്കോർ 70% മാത്രമായി ചുരുക്കുക, ആർക്കും മുഴുവൻ സ്കോറും ലഭിക്കാതിരിക്കുക, B ഗ്രേഡിൽ കേരളത്തിലെ കുട്ടികൾ CBSEയുടെ മുന്നിൽ മുട്ടിലീഴണം. മാനവിക ശാസ്ത്ര വിഷയങ്ങളിലെ എല്ലാ നല്ല സ്ഥാപനങ്ങളിലെയും ബിരുദ സീറ്റുകൾ CBSEക്കാർക്ക് മാത്രമായി ഉറപ്പാക്കാനും ഇതിലും എളുപ്പവഴിയില്ലല്ലോ.
പൊതുവിദ്യാഭ്യാസ സംരക്ഷണക്കാരെ ഭയപ്പെടുത്തിയും ഇവിടുത്തെ കുട്ടികൾക്ക് ലഭിക്കുന്ന മികച്ച മാർക്ക് ഉണ്ടാക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് തൊന്തരവുകളെ പർവ്വതീകരിച്ച് കാണിച്ചും മിണ്ടാതിരുത്തിയാൽ മതിയല്ലോ. ഇരകളോ ഫോക്കസ് ഏരിയയിൽ ഊന്നിപ്പഠിക്കുന്ന കുട്ടികളും 20-30 മണിക്കൂറിൽ അതെങ്കിലും ശരിയായി പഠിപ്പിച്ചെടുക്കാൻ പാടുപെടുന്ന അധ്യാപകരും. ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം ഇതൊന്നും ഇന്നുവരെ പൊതുസമൂഹത്തോട് ഇവിടുത്തെ കുട്ടികളോടും അധ്യാപകരോടും രക്ഷാകർത്താക്കളോടും കൃത്യമായി പറയാൻ പോലും വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായിട്ടില്ല. ശരിയാണ്, ഇവിടെ നടക്കുന്ന പല അനീതികളും ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പോലും ഒരക്ഷരം മിണ്ടിയിട്ടില്ല ഇതുവരെ പൊതുവിദ്യാഭ്യാസ വകുപ്പ്. വല്ലാത്തൊരു കഷ്ടമാണ് കേട്ടോ. പരീക്ഷയുടെ തലേന്നായിരിക്കും കുട്ടികളും രക്ഷകർത്താക്കളും ഈ പരീക്ഷ തങ്ങൾ എത്ര പഠിച്ചാലും ബി ഗ്രേഡ് മാത്രം കിട്ടാൻ പാകത്തിൽ ക്രമപ്പെടുത്തിയ കാര്യം അറിയുക. ചിലപ്പോൾ അതും ഈ യുദ്ധതന്ത്രത്തിലെ ഒരു അടവായിരിക്കും. ഇനി ആകെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം. അതിനു മുമ്പേ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പറയുകയാണ് ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ പോരാ, മുഴുവൻ പഠിക്കണം, എന്നാലേ A+ കിട്ടുമെന്ന്. ഉളുപ്പുണ്ടോ? ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കിയിട്ട് കാര്യമില്ല എന്നത് ശരിയല്ലാത്തൊരു ചൊല്ലാണ്. എങ്കിലും അതിനേക്കാൾ ഔചിത്യമുള്ള പ്രയോഗം ഓർമ്മ വരുന്നില്ല. മേൽ പറഞ്ഞ രീതിയിൽ തയ്യാറാക്കിയ ചോദ്യങ്ങൾ പാക്കറ്റിലാക്കി സീൽ ചെയ്ത് പ്രിൻ്റ് ചെയ്യാൻ അയച്ചിട്ടുണ്ടാകും. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടും വിമർശിച്ചിട്ടും കാര്യമില്ല. ഇത് January 15 ഇദ്ദേഹം എഴുതിയ വാക്കുകൾ എത്ര സത്യം. ഇന്ന് ഔദ്യോഗികപരമായി January 18 അതേ മാധ്യമ പത്രത്തിൽ കണ്ട അതേ ഫോക്കസ് ഏരിയ പാറ്റേൺ ഔദ്യോഗികപരമായി ഗവൺമെൻറ് പുറത്തുവിട്ടു. അദ്ദേഹം എത്ര ബുദ്ധിജ്ഞാനിയാണ്! അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ January 15 പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടും വിമർശിച്ചിട്ടൊന്നും കാര്യമില്ല. പക്ഷേ ഇതെല്ലാം വലിയൊരു കളിയുടെ ഭാഗമാണെന്നും തങ്ങളെല്ലാം ആ കളിയുടെ ഇരകളായിരുന്നുവെന്നും തിരിച്ചറിയുന്ന രാഷ്ട്രീയ സംഘടനാ നേതൃത്വത്തിന് ഒറ്റ ചുവടുകൊണ്ട് ഈ എല്ലാ കരുനീക്കങ്ങളെയും റദ്ദ് ചെയ്യാം. ഇനിയും സമയമുണ്ട്. കേരളത്തിലെ കുട്ടികളോടൊപ്പവും അധ്യാപകരോടൊപ്പവും പൊതുവിദ്യാഭ്യാസ വകുപ്പിനോടൊപ്പവുമാണ് തങ്ങൾ ഇന്ന് സ്ഥാപിക്കാം. ചോദ്യപേപ്പറിൽ അച്ചടിച്ച ചോദ്യങ്ങളിൽ നിന്ന് ഒരു വിഭാഗവും നോക്കാതെ പരമാവധി മാർക്കിനുള്ള ചോദ്യങ്ങൾ തിരഞ്ഞെടുത്തെഴുതാം എന്നൊരൊറ്റ ഉത്തരവിറക്കിയാൽ മതി. ഒറ്റ വരിയിലൊരു ഉത്തരവ്, ഒരു വിഭാഗവും പരിഗണിക്കാതെ കുട്ടികളെഴുതിയ ഉത്തരങ്ങൾ മൂല്യനിർണ്ണയം നടത്തണമെന്ന് അധ്യാപകരോടും പറയുക. കുറച്ച് കുഞ്ഞുങ്ങൾക്കെങ്കിലും A+ ഗ്രേഡ് അതുവഴി കിട്ടാൻ സാധ്യത തെളിയും. അതിന് ഇച്ഛാശക്തി രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിനുണ്ടാകുമോ എന്നത് മാത്രമാണ് ഇവിടുത്തെ അക്കാദമിക സമൂഹം നോക്കിയിരിക്കുന്നത്. 12 ഞാൻ വായിച്ചത് എത്ര സത്യാവസ്ഥയാണ്! അദ്ദേഹം എഴുതിയ ഓരോ വാക്കുകൾക്കും എത്ര കരുത്തുറ്റ ശക്തിയുടെ ജ്വലനമുണ്ടെന്നറിയോ? അദ്ദേഹം പറഞ്ഞ് ചുരുക്കി ഞാനൊന്ന് ഒരു കാര്യം പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷം ഒരുപാട് 122,000 ഫുൾ A+ കേരളത്തിലെ സ്റ്റേറ്റ് സിലബസ് വിദ്യാർത്ഥികളിൽ നിന്ന് വന്നു. കഴിഞ്ഞ തവണ SSC+2 വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ ഗവൺമെൻറ് നടത്തി. ഒരുപാട് A+ ലഭിച്ചു. ഫോക്കസ് ഏരിയ കൊടുത്തു. ഒരുപാട് ഇരട്ടി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. 40 എക്സാം, 80 മാർക്കിനും എക്സാം, 160 മാർക്കിനും ഏത് ചോദ്യങ്ങൾ എഴുതാം. അങ്ങനെ ഒരുപാട് A+ ലഭിച്ചു. അതേസമയത്ത് CBSEക്കാരോ പരീക്ഷ നടത്തിയിട്ടില്ല. അവർക്ക് 9-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും അവർ ചെയ്ത ഓൺലൈൻ വർക്കുകൾക്ക് മാർക്കിട്ട് കൊടുത്തു. അങ്ങനെയാണ് അവർക്ക് A+ ഗ്രേഡൊക്കെ കിട്ടിയത്. അങ്ങനെ അലോട്ട്മെൻ്റ് സമയത്ത് കൂടുതൽ സ്റ്റേറ്റ് സിലബസ് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയപ്പോൾ CBSE ചില വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാതെ വന്നപ്പോൾ, ഇനി വരും വർഷങ്ങളിലും ഇങ്ങനെ ഫോക്കസ് ഏരിയ കൊടുക്കുകയും അവരോടത് പഠിക്കാൻ പറയുകയും ഒരുപാട് കുട്ടികൾക്ക് A+ ലഭിക്കുകയും ചെയ്താൽ വിദ്യാഭ്യാസ നമ്മുടെ കേരള ഗവൺമെൻറ്റിലേക്ക് CBSE വിദ്യാർത്ഥികളുടെ ഒരു കുത്തൊഴുക്കുണ്ടാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ CBSEക്ക് തങ്ങളുടെ മാനേജ്മെൻറ്റ് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതിന് പിന്നിൽ കളിക്കണം. അങ്ങനെ കളിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ വിലക്കെടുത്തു. പേപ്പർ ഉണ്ടാക്കുന്ന ആൾക്കാരെ വിലക്കെടുത്തു. ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ 70% ഓൺലി, ബാക്കി 30% പഠിക്കണമെങ്കിൽ നോൺ ഫോക്കസ് ഏരിയയും പഠിക്കണമെന്നുള്ള ഒരു കഥാതന്തു, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആർട്ടിഫിഷ്യലായിട്ട് ചിത്രീകരിച്ചു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച CBSE മാനേജ്മെൻ്റ് ആണെന്ന് അദ്ദേഹം തുറന്നടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും സത്യമാണെന്ന് നമുക്ക് തെളിയുന്നുണ്ട്. കാര്യം നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ കാര്യങ്ങളിങ്ങനെ കണ്ടുകൊടുക്കുക അല്ലേ. എന്തായാലും ഞാനിതിനെതിരെ പ്രതികരിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ ഇവിടെ പറയാനുള്ളത് പറയണം. അദ്ദേഹത്തിൻ്റെ ഒരു റിപ്പോർട്ട് തിങ്ക് കോപ്പി എന്ന് പറയുന്ന ട്രൂ തിങ്ക് കോപ്പി എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് ഒരുപാട് സത്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ട്രൂത്തിങ് കോപ്പി എന്ന് പറയുന്ന പേജിലെ
ഒരു വ്യക്തി എഴുതിയ വാക്കുകളാണ് ഞാനിപ്പോൾ വായിച്ചിരിക്കുന്നത്. പി പ്രേമചന്ദ്രൻ ജനുവരി 15 എഴുതിയ വാക്കുകൾ. അദ്ദേഹം പറഞ്ഞതെല്ലാം കൃത്യമായിട്ട് ഇന്ന് നടന്നു. അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഈ മാനേജ്മെൻ്റ് സിസ്റ്റത്തിനോട് എനിക്കൊറ്റ ചോദ്യമേ ഉള്ളൂ, നിങ്ങൾക്ക് എന്ത് സുഖമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്? ഒറ്റ ചോദ്യം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് വേണ്ട, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോ കാണുന്ന കേരളത്തിലെ ഏതൊരു രക്ഷിതാവോ വിദ്യാർത്ഥിയോ അധ്യാപകരോ ആവട്ടെ, ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. എന്താണെന്നറിയോ? ഒന്ന്, വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെ ബോധ്യപ്പെടുത്തുക, അല്ലെങ്കിൽ കേരളത്തിൽ വലിയ പ്രശ്നമുണ്ടാകും. വലിയ പ്രശ്നമുണ്ടാകും. നിങ്ങളൊന്ന് വിദ്യാഭ്യാസ മന്ത്രിയെ ഉണർത്തുക. ഈ ഒരു പ്രതിസന്ധി കുട്ടികൾക്ക് താങ്ങാൻ കഴിയൂല, ആത്മഹത്യകൾ നിറയും. കഴിഞ്ഞ വർഷം തന്നെ പ്ലസ് വൺ പരീക്ഷ ഇത്രയും കാലം ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ നടത്തി ഓഫ്ലൈൻ എക്സാം നടത്തിയപ്പോൾ എത്ര കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത് അറിയോ? പല കേസുകളും തെളിയിക്കപ്പെട്ടിട്ടില്ല, പലതും ഗെയിം അഡിക്റ്റഡ് എന്ന് പറഞ്ഞ് FIR ക്ലോസ് ചെയ്തു. കണ്ണ് തുറക്ക് രക്ഷിതാക്കളെ, കണ്ണ് തുറക്ക്. നാളെ നിങ്ങളുടെ മക്കൾക്ക് മാർക്ക് ലഭിക്കാതെ റിസൾട്ട് വന്നപ്പോൾ തോറ്റു പോകുന്നൊരവസ്ഥ. ഫുൾ A+, ടീച്ചർമാരൊക്കെ ഫുൾ A+ കിട്ടുമെന്ന് പറഞ്ഞു. എന്നാൽ ടെൻഷൻ കാരണം ഫോക്കസ് ഏരിയ മാത്രം പഠിച്ച കുട്ടിക്ക് ഫോക്കസ് ഏരിയ നോൺ ഫോക്കസ് ഏരിയ പഠിക്കാൻ കഴിയാതെ വന്നപ്പോൾ, കുട്ടിക്ക് A+ ലഭിക്കാതെ വന്നപ്പോൾ കുട്ടി ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്ക്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അവളങ്ങനെ ചെയ്യില്ല, അല്ലെ അവരങ്ങനെ ചെയ്യില്ല എന്നൊന്നും വിചാരിക്കണ്ട. ടെൻഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കുട്ടികൾക്ക് ബോധമില്ലാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സംഘടനകളെ നയിച്ചു കൊണ്ടുപോകുന്ന അധ്യാപകരെ, നിങ്ങളെങ്കിലും ഒന്ന് പുറത്തേക്ക് പോവാം. ഇനി ആകെ ഒരാൾക്ക് മാത്രമേ ഇവിടെ ആശ്വസിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ നൽകാൻ കഴിയുകയുള്ളൂ. ആരാണ് ഒരാൾ? കേരളത്തിലെ അധ്യാപക സംഘടനകൾ, LDF അനുഭാവികൾ. കേരളത്തിൻ്റെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF ഗവൺമെൻറ്റിനെ അനുകൂലിക്കുന്ന അധ്യാപക സംഘടന ഒരു നിവേദനം കൊടുത്താൽ, അത് വിദ്യാഭ്യാസ മന്ത്രി അക്സെപ്റ്റ് ചെയ്താൽ തീരാവുന്നതേയുള്ളൂ ഈ പ്രതിസന്ധി. നാളത്തെ തലമുറയ്ക്ക് വേണ്ടി ഇനി ഇത് കടന്നു പോയാൽ നാളെയും വരും. പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ വിലക്കെടുക്കാൻ ഇനിയും വലിയ വലിയ മാനേജ്മെൻറ്റുകൾ വരും. അത് പാടില്ല. തുറന്നടിക്കും MS Solutions. കാര്യം പല കാര്യങ്ങളും പല ന്യൂസ് ചാനലുകളും നടിയുടെയും നടൻ്റെയൊക്കെ ബേക്കിൽ കല്ലേ പോകുന്നത്. ഞങ്ങൾക്ക് നോക്കണം, അല്ലെങ്കിൽ എനിക്ക് നോക്കണം, എൻ്റെ താഴെ കിടക്കുന്ന കുഞ്ഞനുജന്മാരുടെയും അനുജത്തിമാരുടെയും വിദ്യാഭ്യാസത്തെ എനിക്ക് നോക്കണം. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ഏതൊരു രക്ഷിതാവോ അധ്യാപകരോ വിദ്യാർത്ഥികളോ ആവട്ടെ, ഇതാണ് സത്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് സത്യമാണെങ്കിൽ കൂടി, ഇനി അല്ലെങ്കിൽ കൂടി, ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ A+ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു നിവേദനം കൊടുക്കാൻ കേരളത്തിലെ LDFന് അനുകൂലിക്കുന്ന അധ്യാപക സംഘടനയോട് നിങ്ങൾ പറയുക. അത്രമാത്രമേ MS Solutions ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാനുള്ളൂ. മറ്റൊരു സൊല്യൂഷൻ ഒരു കോടതിക്ക് പോലും ഇതിന് പിന്നിൽ കളിക്കാൻ കഴിയില്ല എന്ന് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. ഇറ്റ്സ് മീ MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.